തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിലും രാജ്യത്തെ ചില പ്രസക്ത സ്ഥാപനങ്ങളെപ്പോലും രാജഭക്തിയാണ് ഇപ്പോഴും നയിക്കുന്നത് താൻ രാജാവാണെന്ന് ധരിക്കുന്ന ഭരണാധികാരികളാണ് ഉള്ളതെങ്കിൽ ഏത് ജനാധിപത്യത്തിലും ഇത് സംഭവിക്കാം എല്ലാവർക്കും കോവിഡ് വാക്സിൻ നൽകാനുള്ള തീരുമാനത്തിൽ സർവകലാശാലകളിലും കോളേജുകളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് ബാനർ വെക്കണമെന്നാണ് യു ജി സി അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് കോവിഡ് മഹാമാരിക്കെതിരെ ലോകം മുഴുവൻ പോരാട്ടം തുടരുകയാണ് അതൊന്നും ഒരാളുടെയും ദാക്ഷിണ്യമായോ സൗജന്യമായോ കാണാൻ ജനാധിപത്യ ബോധമുള്ള ജനതയ്ക്ക് സാധ്യവുമല്ല അതേസമയം ജനതയോട് ഉത്തരവാദിത്വമില്ലാത്ത ഭരണാധികാരികൾ മഹാമാരി നേരിടുന്നതിൽ കാണിച്ച അനാസ്ഥ ലോകത്തെവിടെയും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് നമ്മുടെ രാജ്യത്തും കോവിഡ് കൈകാര്യം ചെയ്തതിലെ പാകപ്പിഴയ്ക്ക് അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നുപോലും ഭരണകൂടത്തിന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സംഭവിച്ച വീഴ്ചയുടെ ആഴം തുറന്നു കാണിക്കും പോലെ ഓക്സിജൻ കിട്ടാതെ ആശുപത്രികൾക്ക് മുന്നിലും നിരത്തുകളിൽ പോലും ആളുകൾ പിഴഞ്ഞു വീണു മരിച്ചു സംസ്കരിക്കാൻ ഇടമില്ലാതെ മൃതദേഹങ്ങൾ നദികളിൽ ഒഴുക്കി വിട്ടും ശ്മശാനങ്ങളിൽ പാതി കരിഞ്ഞു കിടന്നും വാർത്തകളായി ഏതൊരു ഭരണകൂടവും അതിന്റെ കർത്തവ്യം നിർവഹിക്കുന്നതുപോലെ മാത്രമേ ഇന്ത്യയിലും അനിവാര്യമായ വാക്സിനേഷൻ നടക്കുന്നുള്ളൂ എന്നിരിക്കെയാണ് പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞ് ബാനർ ഉയർത്തണമെന്ന നിർദ്ദേശവുമായി യു ജി സി രംഗത്ത് വന്നിരിക്കുന്നത് സർക്കാർ ധനസഹായം കൈപ്പറ്റുന്ന സർവകലാശാലകൾ കോളേജുകൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ബാനർ ഉയർത്തണമെന്നാണ് നിർദ്ദേശം ഞായറാഴ്ചയാണ് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇതു സംബന്ധിച്ച് യു ജി സിയുടെ കത്ത് ലഭിച്ചത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ നൽകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിന് നന്ദി അറിയിച്ചാണ് ഇതെന്നാണ് കത്തിൽ പറയുന്നത് പോസ്റ്റിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോയ്ക്കൊപ്പം എല്ലാവർക്കും സൗജന്യമായി വാക്സിൻ ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ ക്യാമ്പയിൻ നന്ദി പി മോദി എന്നാണ് എഴുതേണ്ടതെന്ന് നിർദ്ദേശവുമുണ്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള കോഡിങ്ങുകളുടെയും ബാനറുകളുടെയും അംഗീകൃത രൂപകൽപ്പന കേന്ദ്ര വിവരവിക്ഷേപണ മന്ത്രാലയം നൽകിയതുപോലെ ആകുന്നതിനായി രൂപരേഖ അറ്റാച്ച് ചെയ്തിരിക്കുന്നു യു ജി സി സെക്രട്ടറി രജനീഷ് ജയിനിന്റെ സന്ദേശത്തിൽ പറയുന്നു ഡൽഹി യൂണിവേഴ്സിറ്റി യു ജി സി നിർദ്ദേശം പാലിച്ച് നോർത്ത് സൗത്ത് കാമ്പസുകളിൽ നിർദ്ദേശപ്രകാരമുള്ള ബോർഡ് സ്ഥാപിക്കുമെന്നാണ് വൈസ് ചാൻസലർ പി സി ജോഷി അറിയിച്ചിട്ടുള്ളത് ഡൽഹി സർവകലാശാല ഹൈദരാബാദ് സർവകലാശാല തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഇതിനോടകം തന്നെ ബാനറുകളും ഹോർഡിംഗുകളും സ്ഥാപിച്ചു കഴിഞ്ഞു അത് സർവകലാശാലകളുടെ സാമൂഹ്യ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് താങ്ക് യു മോദിജി എന്ന ഹാഷ്ടാഗാണ് ഇതിനായി നൽകിയിരിക്കുന്നത് അതേസമയം ഈ നടപടിക്കെതിരെ അക്കാദമിക് വിദഗ്ധരും വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും വൻ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുമുണ്ട് യു ജി സിയിൽ അടിമത്തമാണ് നടക്കുന്നതെന്ന് മുൻ യു ജി സി അംഗവും സ്വരാജ് ഇന്ത്യ അധ്യക്ഷനുമായ യോഗേന്ദ്ര യാദവ് പറഞ്ഞിട്ടുണ്ട് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്